പിന്നെ തീർച്ചയായിട്ടും സുഖമായിരുന്നു. ജയിലൊക്കെ നല്ല രസമല്ല, ജീവിതമൊക്കെ സുഖമല്ലേ. ഒരു ഒരു പള്ളിയിൽ സേവനം ചെയ്ത ആൾക്ക് അത് ദേവാലയത്തിൽ നിന്ന് എന്നെ പറഞ്ഞ ഇഞ്ചമുള്ളിൽ നിന്ന് കൂമുളിയിലേക്ക് തീർന്നുമായിരുന്നു. നല്ല സുഖമായിരുന്നു. തോന്നിയ ഒരു കയ്യബത്തൊന്ന് വേണേ കരുതാവോ? അങ്ങനെ ചേട്ടന്റെ മനസ്സിൽ തോന്നിയ ഒരു ഒരു തെറ്റായ ഒരു പ്രവൃത്തി എന്ന് പറയാവോ? തീർച്ചയായിട്ടും എനിക്ക് തെറ്റല്ല പറ്റേ, ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളാ. കാരണം എന്താണല്ല, ഞാൻ എത്രമാത്രം ആണോ അവര് പ്രതികരിച്ചതെന്നോ എല്ലാം എനിക്കറിയാം, എന്റെ മനസ്സിലറിയാം. ഞാൻ മൂന്ന് പേർക്ക് അതിന് സത്യം അറിയാവൂ. ആരാ? ഒന്ന് ദൈവം, ഒന്ന് എനിക്ക്, ഒന്ന് ആ മരിച്ച വൈദികനറിയാം. ബാക്കിയൊക്കെ സങ്കല്പങ്ങളല്ലേ. എഴുതിക്കൂട്ടാൻ എന്തെല്ലാം വാചകങ്ങളുണ്ട് എന്റെ വായിൽ നിന്ന് പറ്റുന്നത് വേണമെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേണമെങ്കിൽ നൂറുകണക്കിന് മറ്റ് വ്യത്യസ്തമായി കൂടെ എഴുതാൻ പറ്റും. എനിക്ക് എഴുതാൻ പറ്റും, എനിക്ക് പറയാനും പറ്റും, എനിക്കറിയാം, പറയാനും അറിയാം. പക്ഷെ അതൊന്നുമല്ല, അതൊന്നും ഇനി അച്ഛൻ മരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, കുത്തിയെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അതിന്റെ ബ്ലഡ് പോയി അച്ഛൻ മരിച്ചതുകൊണ്ട് പ്രശ്നമായേ. അല്ല, അതില് നമ്മള് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മള് എന്താണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നോ, ഞാൻ കുത്തിയതാണോ കത്തി കൊണ്ടതാണോ എന്നൊക്കെ എനിക്ക് അച്ഛനൊക്കെ അല്ലേ എല്ലാവർക്കും അല്ലേ അറിയാവോ. ജനമല്ല, എന്റെ ഒരു കത്തി ഉണ്ടായിരുന്നു. എന്റെ കത്തി എങ്ങനെയാ കുത്തിയതാണോ? അത് ഇപ്പൊ നമ്മള് കയ്യിൽ പിടിക്കുമ്പോ എന്താ പറയുക, പല പലരും എന്താ പറയുക, സ്വയം കത്തി വെച്ചിട്ട് മറിഞ്ഞു കൊണ്ടിട്ട് ടങ്കിലേക്ക് കയറാം. അടുത്താളുടെ ഫിംഗർ പ്രിന്റ് കൊടുത്താൽ അവൻ കുത്തിയതാവും. നമുക്കൊന്നല്ലേ, നമുക്ക് അതിലൊന്നും ഞാനൊന്നുമില്ല. ഞാൻ ചെയ്തിട്ട് എനിക്കൊരു ബോധ്യമുണ്ട്, കാരണം എന്റെ കയ്യിൽ കത്തി പാടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു. നമുക്ക് അതിലൊന്നും വലിയ പ്രസക്തി ഒന്നുമില്ല. നമ്മൾ ചെയ്ത തെറ്റിയെ പറ്റി ഞാൻ വിചാരിച്ചു. ഞാനൊരു ഒരു വിചാരണ നടത്തുള്ളൂ, മറ്റുള്ളൊരു വിചാരണയ്ക്ക് ഞാൻ തയ്യാറില്ല. കാരണം പറയാമോ, അത് ഞാനൊരു ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇത്രയും കൊണ്ട് ജീവിക്കാനിരിക്കുന്നു. ഇന്നും എനിക്ക് പുറത്തു വരുമ്പോ ഈ പുറത്ത് നടക്കാനുള്ള ഒരു കൃപ എനിക്ക് തന്നത് ഇവിടെ സമൂഹ ആളുകളും മാധ്യമങ്ങളും ഒന്നുമല്ല, രണ്ടോ മൂന്നോ വിഭാഗം ആളുകളാ. ഒന്ന് എന്റെ കുടുംബം, ഏറ്റവും ദൈവമാണ് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. എന്താണോ, നീ പുറത്തു പോകും, അത് ദൈവത്തിന് മാത്രം അറിയാവും. ഞാനൊരു ഈശ്വര വിശ്വാസി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് ജോലി ചെയ്യുന്നതുകൊണ്ടാണ്. എന്റെ തമ്പുരാൻ അറിയാം. രണ്ടാമത്തെ കേസ്, എന്റെ ഈ പ്രശ്നം കൊണ്ടാക്കിയിട്ട് എന്നെ എന്റെ കൂടെ നിന്ന് എന്റെ കൂടെ ഈ പ്രശ്നത്തിന് ആധാരം കൂടെ നിന്നവർ തന്നെയാണോ? എങ്ങനെ ഈ പ്രശ്നത്തിലേക്ക് നയിച്ചത് കൂടെ നിന്നവരുടെ തന്നെ ഇടപെടലാണോ? ഒന്ന് സഹോദര, നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ അവരായിട്ട് എന്താ ഇത് പ്രശ്നത്തിന്? എന്താ ഞാൻ എന്തായാലും ഇത്രയും ദിവസം ഞാൻ പുറത്തു നിന്നിട്ട് ഞാനിങ്ങനെ ഒരു മാരകമായൊരു, ഞാൻ ഒരു ഉറുമിനെ പോലും വരാത്തൊരു മനുഷ്യനാണ്. ഓഹോ, ഞാൻ അങ്ങനത്തെ ഒരു ക്രിമിനൽ ലുക്ക് ഉള്ളവനായിരിക്കില്ല. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് എനിക്ക് യാദൃശ്യമായിട്ട് നമ്മളൊരു അപകടത്തിൽ പെട്ടാൽ അത് ചോദ്യം ചെയ്ത് ചൂഷണം ചെയ്ത് മാധ്യമങ്ങൾ ഇവരൊക്കെ എടുക്കുന്ന ഓരോ കാര്യങ്ങളും. എന്റെ കൂടെ കിടന്ന അവിടെ കിടന്ന ഒരു വ്യക്തിയുണ്ട്, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ബന്ധപ്പെട്ട ഒരു പോലീസ് ഓഫീസറാ. അവന്റെ കണ്ണീരിന്റെ വില മനുഷ്യൻ കാണാം. അത് കൊടുത്തും വില വാങ്ങിക്കുന്ന ആളുകളുണ്ട് ഇവിടെ ഈ നാട്ടിൽ. അറിയില്ല ഇവരാർക്കും പിടിച്ചകത്തിടുന്ന പോലീസുകാരത്തുപെട്ടിട്ട് കയറുന്ന ഒരു കണ്ണുനീരിന്റെ വില അനുഭവിച്ച് പുറത്തേ കിടക്കണമെന്ന്. കൂടെ കിടന്നിട്ട് ആ കരച്ചിലിന്റെ വില ഈ കാണുന്നവരൊക്കെ നിർവഹിക്കും. ചേർന്നുള്ള നമ്മളൊക്കെ എല്ലാവരും കാണും, പുറത്ത് കാണുമ്പോ സന്തോഷം. നമ്മളൊക്കെ അതിന്റെ അകത്തേക്ക് കിടക്കണം. നമ്മളൊന്നും അകത്ത് കിടക്കണം എന്നാണ്, ഏതാണ്, ഏതാ, എങ്ങനെയാണെന്നൊന്നും നമുക്കറിയാം. താങ്കളുടെ പേരെന്നാ പറഞ്ഞ? എന്റെ പേര് പ്രകാശ് എന്നാണ്. ആ പ്രകാശ്, സോറി പ്രകാശ് എന്നുള്ള എനിക്കറിയില്ല, അങ്ങനെ പ്രകാശ് എന്നെ പേര് വിളിക്കുന്നു, സോറി. താങ്കളാണ് മനസ്സിലാക്കുന്നത്, താങ്കൾ പോലും ഇതിനകത്ത് പ്രവേശിക്കില്ല എന്നൊന്നും വിധിക്കപ്പെടാൻ പറ്റില്ല. 100% നമ്മൾ മുൻവിധിയോടെ കണ്ട ആളാണ്. ഞാൻ അറിഞ്ഞത് പ്ലാൻ ചെയ്തൊന്നും പോയതല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏത് സമയത്താണ് എങ്ങനെയാണ് നമ്മൾ അതിന്റെ അകത്ത് പോകുന്നത്. അപ്പൊ അത് അകത്ത് അതിൽ നിന്ന് വിട്ട് തള്ളി വിട്ട ഒരു കുറച്ച് അടുത്ത ദിവസങ്ങളായ സംഭവങ്ങൾ ഇന്ന് ഒരു വ്യക്തി എന്റെ കൂടെ കിടന്നക്കണ്ട ഗതി കിടന്നു, പോലീസ് ഓഫീസറാ. ആ മനുഷ്യന്റെ കണ്ണുനീര് കണ്ടപ്പോ ചോദിച്ചു, എന്റെ കുറ്റം ഒന്നും ഒരു കുറ്റമല്ല, ഞാനൊരു അനുഭവിക്കുന്ന ഒന്നുമല്ല. സഹായനായ മനുഷ്യൻ, സ്വന്തക്കാര് പോലും കൂടെ നടന്ന ജോലിക്കാര് പോലും ഹെൽപ്പില്ല. സമൂഹ മാധ്യമങ്ങളിലൊക്കെ എന്തെല്ലാം വാർത്തകളാണ് പറയുന്നത്, എന്നെ കുറിച്ച് എന്തെല്ലാം കാണിച്ചു, എന്തൊക്കെ ആരൊക്കെ നേടി
എനിക്ക് വളരെയധികം ഉന്തർമ്മ വന്ന. പക്ഷെ ആ നേരത്തെ എനിക്ക് ദൈവത്തിന് മുമ്പിൽ ഭയങ്കര എന്റെ പാപം, ഞാൻ ചെയ്ത തെറ്റിന്റെ ഒരു പ്രതിവിധി, അല്ലെങ്കിൽ എനിക്കുള്ള ഇടയ്ക്കാണെന്ന് ചോദിച്ചോട്ടെ, ഇത് ആരെങ്കിലും മനഃപൂർവ്വം ചേട്ടനെ കൊണ്ട് ചെയ്യിക്കണമെന്ന ലക്ഷ്യത്തിൽ തള്ളിയിട്ടതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും താങ്കളോട് പറഞ്ഞില്ലേ? താങ്കളോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞതിന് ആശയം താങ്കൾക്ക് മനസ്സിലായോ? ഞാൻ ഇതായിട്ട് യാതൊരു ഒരു ബന്ധവുമില്ല. സത്യമാണ് നമ്മൾ പറയുന്നത്. ഞാൻ മാധ്യമങ്ങളിൽ വരാൻ വേണ്ടി പറഞ്ഞു, ശ്രദ്ധിക്കണം നിങ്ങള്. അത് ഇത് എന്റെ പൊന്നെ സഹോദര എനിക്ക് ഞാൻ ഈ അച്ഛന്റെ കാലിൽ പിടിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു കൃത്യ വിലോഭം എന്നാണ് എന്നോട് അച്ഛൻ പറഞ്ഞത്. കൃത്യവിലോഭം ഞാൻ പറഞ്ഞതാണെങ്കിൽ നമ്മൾ ചെയ്ത ജോലിയിൽ വരരുത്. അതല്ലാതെ എനിക്ക് നാട്ടുകാരായിട്ടോ വീട്ടുകാരായിട്ടോ ഞാൻ ആര് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാനൊരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പോയിട്ടില്ല. എനിക്ക് ആരുടെയും പ്രേരണനോടുള്ള, എനിക്ക് എന്റെ കുടുംബത്തോടുള്ള പ്രതിബദ്ധത, ഞാൻ എന്റെ മക്കളോട് ഞാൻ ഇന്ന് കാല് പിടിച്ച ഒരു മാപ്പ് പറയാണ് അവരോട്. കാരണം അവർക്ക് അപമാനവും വേദനയും, ഞാൻ എങ്ങനെ എത്ര കൊല്ലം ജീവിച്ചും ഞാൻ എന്തൊക്കെ ചെയ്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൽ ഞാൻ ആ അപമാനമാരം മാറ്റി നിർത്താനാണ് ഞാൻ ഒരു അറ്റംപ്റ്റ് വരെ ഞാൻ തയ്യാറായത്. അല്ലാതെ ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. ഞാൻ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ മക്കളുടെ മുമ്പിൽ പോലും എനിക്ക് തല നിവർത്താൻ, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. എന്നെ അതേപോലെ സ്നേഹിക്കുന്ന എന്റെ മക്കളിന്റെ കുടുംബം, അത് വേണ്ടായിരുന്നു ഈ ജോലിയിലെങ്കിൽ എന്നെ നോക്കാൻ പറ്റിയ, എങ്ങനെയെങ്കിലും എനിക്ക് കഞ്ഞുപിടിച്ച് മേടിച്ചിരുന്ന. പക്ഷെ അത് ഞങ്ങൾ തമ്മിലുള്ളൊരു ഇതാണ്. ഞാൻ ആ വൈദികനും ദൈവത്തിനും അറിയാവുന്ന രഹസ്യങ്ങളുണ്ട്, സംസാരങ്ങളുണ്ട്, അതൊക്കെ പറയുന്ന സമയങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പോ എനിക്ക് എന്തായാലും ദൈവം തന്ന ഒരു വിടുതല്. എന്തായാലും മാധ്യമങ്ങളല്ല എന്നെ പുറത്തിറക്കിയത്, അല്ല അല്ല അല്ല, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ജനങ്ങളല്ല എന്നെ പുറത്തിറക്കിയത്. എന്റെ ബന്ധുക്കളും എന്റെ മക്കളും എന്റെ കൂടപ്പിറപ്പുകളുടെ നിതാന്ത പ്രാർത്ഥനയും പരിശ്രമത്തിന്റെ വരെയായിട്ടാണ് ഞാൻ ഇന്ന് ഒരു എന്നാ പറയണ ഒരു കണ്ടീഷൻ, ഒരു ജാമ്യം അതിന് കിട്ടിയത്. തവളെ പിടിക്കുന്ന കുട്ടിക്ക് നൂലിന്റെ തുമ്പത്ത് വാ, മറ്റേ ഈ ഈർക്കിളിന്റെ തുമ്പത്ത് പിടയ്ക്കുന്ന തവളയാണ് ഒരു രസമുണ്ട്. പിടയ്ക്കുന്ന തവളയ്ക്ക് എന്റെ അറിയാവൂ വേദന, അതേപോലെ അനുഭവിക്കുന്നവരല്ല. അതിന്റെ അകത്ത് കിടന്ന് വേദനിച്ചപ്പോ എന്നെ ആരും അന്വേഷിച്ചു, മാധ്യമങ്ങൾ അന്വേഷിച്ചില്ല, ആരും അന്വേഷിച്ചില്ല. ഒരു നേരത്തെ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കുന്നുണ്ടോ, ഒരു സോപ്പ് പോലും എനിക്ക് കൊണ്ടുവന്നില്ല. അതൊക്കെ എന്റെ മക്കള്, എന്റെ കൂടപ്പുറപ്പുകള് എന്നെ കൈവറ്റില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് അവർക്കറിയാം. ജോണി ചേട്ടനെ അവിടെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോ നാട്ടുകാര് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്, ചായ വാങ്ങിച്ചേരാനൊക്കെ കൂടെ വന്നു. അങ്ങനെ അതുകൊണ്ട് കാര്യമുണ്ടോ? ഞാൻ എടുക്കുന്ന ജയിൽ ജീവിതം ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് ഒരു പ്രതിബദ്ധത അല്ലല്ലോ. അതല്ല ഞാൻ പറയുന്നത്, നാട്ടുകാരുടെ ഇടപെടൽ ചേട്ടൻ ഒരു കുറ്റവാളിയെ കാണുമ്പോൾ ആയിരുന്നില്ല എന്നാണ് പോലീസുകാർ പറയണത്. അങ്ങനെയല്ല, അതിനൊന്നും അർത്ഥമൊന്നുമില്ല. എനിക്ക് നാട്ടുകാർ ഞാൻ കുറ്റവാളികളാണെന്നോ കോടതി കുറ്റവാളിയാണെന്നോ എന്നുള്ളതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ മനസാക്ഷിയാണ് എന്റെ കോടതി, എന്റെ മനസാക്ഷി കോടതിയിൽ മാത്രമേ ഞാൻ വിധിക്കുന്നുള്ളൂ. അതെന്റെ മക്കളോടൊക്കെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നതാണ് മനസ്സാക്ഷി. അപ്പൊ അവർക്ക് മനസ്സിലായി ഞാനിതാണ്, എന്നെ അറിയാം, കൂടെ കിടക്കുന്നവനെ രാപ്പനെ അറിയാവും. അതല്ലാതെ ഞാൻ ആരോടൊക്കെ വിളിച്ചു കൊടുത്തിയാലും എമ്പരത്തിപ്പുവാണെന്ന് പറഞ്ഞാലും മനസ്സിലാവാത്ത. ഇപ്പൊ ഞാൻ ഇപ്പൊ കോടതി മുൻപാകെ ഞാൻ പറഞ്ഞാലും കോടതിക്ക് ഒരു കോടതി നിയമമുണ്ട്, അതനുസരിച്ച് തന്നെ എന്നെ നടപടികളുള്ളൂ. ഇപ്പൊ എന്റെ കൂടെ ജോലി ചെയ്ത് ഞാൻ സ്ഥാപനത്തിലുള്ള എന്റെ ആത്മീയ പുരോഹിതര് നല്ല മനുഷ്യരുണ്ട്, അവരൊക്കെ കാണുന്നതൊക്കെ ഏത് തരത്തിലാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ മനസാക്ഷിയോട് എനിക്കല്ലേ അറിയാവൂ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നുമില്ല, ആരെ കുറ്റപ്പെടുത്താൻ ഞാൻ പോകുന്നുമില്ല. അവരൊക്കെ നല്ല മനുഷ്യരാണ്, അഭിഷിക്തരാണ്, നന്നായിട്ട് ജീവിക്കണേ. ഒറ്റ പ്രാർത്ഥന, ഇങ്ങനത്തെ കത്തിയാല് ജോലിയെ വീണ്ടും ഉണ്ടാക്കല്ലേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. അത്രേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. ഈ ജയിലിലെ സമയത്ത് ആര് വൈദികാര്യം കാണാൻ വന്നോ? അങ്ങനെയൊന്നും വരെയൊന്നുമില്ല, ഇങ്ങനെ വരാനൊന്നും പറ്റിയ സ്ഥലമൊന്നും അല്ലാന്നാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആരും വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുമില്ല, നമ്മൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ കാണേണ്ടത് അവിടെ എന്നെ പോലെ എത്രയോ പാവങ്ങൾ അവിടെ കിടക്കുന്ന നിരപരാധികളുണ്ട്, കുറ്റം ചെയ്തവരുണ്ട്. അവിടെ എനിക്ക് വലിയൊരു അനുഭവമുണ്ട് എന്ന് പറഞ്ഞത്, ആ ജീവിതത്തിലൊക്കെ ചില സമയങ്ങൾ ഓർക്കും, ഓ ഇതൊക്കെ ഒരു ജീവിതം, അതൊക്കെ അനുഭവിക്കാൻ ചിലപ്പോ ദൈവത്തിലേക്ക് ഇടപകരിച്ചിരുന്നായിരിക്കും. ഇത്രയുള്ളൂ, നിമിത്തങ്ങളാണ് അത്, നിമിത്തങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് വരുന്ന ഒരു സമയത്തിന്റെ ദോഷ വശങ്ങളോ എന്തെങ്കിലും ആയിരിക്കും, അല്ലാതെ നമ്മളൊരു വെൽ പ്ലാൻഡോ അങ്ങനെയൊന്നും ഇല്ല. അതിനൊന്നും വലിയ പ്രസക്തി ഒന്നും ഇല്ല. അപ്പൊ അത് ആളുകൾ എന്തെല്ലാം പറയാം, ആർക്കും പറയാം. ഞാൻ അവരെ കുറ്റം പറഞ്ഞില്ല, അച്ഛൻ നല്ലൊരു അച്ഛനായിരുന്നു, നല്ല വൈദികനാണ്, കഴിവുള്ള മനുഷ്യനായിരുന്നു, ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളാണ്. കാരണം
LLB എടുത്തു, അദ്ദേഹത്തിന് അവർ ചെയ്ത കാര്യങ്ങൾ, ഞങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം എനിക്ക് നമ്മളായിട്ട് ചെറിയൊരു വാക്ക് തീർക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിട്ടോ, അല്ലാതെ അയാൾ ചെയ്ത പ്രവൃത്തികളോ അദ്ദേഹത്തിന്റെ മനസ്സിലെ ആശയങ്ങളെയോ ഞാൻ ഒരിക്കലും ഞാൻ ഖനിക്കില്ല. കാരണം നല്ല വിവരവും ചിന്താശക്തിയും പറഞ്ഞ് കഴിവും കൊടുത്തു. അങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നു അച്ഛൻ, തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും നമ്മളത് കുറ്റപ്പെടുത്തില്ല. പിന്നെ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കൂ, അത് ദൈവത്തിനറിയാം, എനിക്കറിയാം. അവിടെയാണ് ജോണിച്ചേട്ടൻ മനസ്സ് തുറക്കേണ്ടത്. മനസ്സ് തുറക്കാന്ന് പറഞ്ഞാൽ എന്റെ സമയമായിട്ട് ഞാൻ തുറക്കാം. തുറക്കാന്ന് വെച്ചാൽ വേറൊന്നും അതിനുള്ള നിങ്ങൾ പ്രഭാതമായിട്ട് ഉദ്ദേശിക്കുന്ന അതിലൊന്നും ഒരു സംഭവ വികാസങ്ങൾ അതിന്റെ ഉള്ളിലൊന്നും ഇല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഓ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ക്രൂരമായിട്ടൊക്കെ ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ അതിന്റെ ഉള്ളിൽ വലിയ പ്രമാദമായിട്ടുണ്ടായിരിക്കും. അല്ല പ്രമാദമായിരുന്നല്ല ചേട്ടാ, ചേട്ടൻ പറയുന്ന ചേട്ടൻ പറഞ്ഞത് അല്ലെങ്കിൽ വേറെ അക്കയബദ്ധമായിട്ട് വരാം അല്ലെങ്കിൽ വേറെ ഒരാളെ തട്ടിയിട്ടാലും വരാം എന്നുള്ള സൂചന പോലും ചേട്ടൻ തന്നല്ലോ. ഇനി വേറൊരാൾ എന്റെ പുറകിൽ നിന്ന് തട്ടിയാലും അല്ലെങ്കിൽ ഞാനൊന്ന് മറിഞ്ഞു വീണാലും അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് വീണാലും ഒക്കെ സംഭവിക്കാൻ ചേട്ടൻ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറ അത്തരത്തിലൊരാളുടെ ഒരു പ്രേരണയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. താങ്കളോട് ഞാൻ എന്റെ സ്നേഹത്തിൽ സംസാരിച്ചു പ്രകാശ് ചൗളികളെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെടുക്കുന്ന ഈ ചോദ്യത്തിന് എന്നിൽ എന്തെങ്കിലും പോരായ്മയോ അത്തരത്തിലുള്ള ഒരു മറച്ചു വെക്കാനോ ഇടയുണ്ടെങ്കിൽ അല്ലെ എനിക്കത് വലിയൊരു സംസാരത്തിൽ പോലും നിങ്ങൾ മനസ്സിലാവില്ലേ. അതെ അതെ അതെ, അങ്ങനത്തെ ഒരു ദുഷ്പ്രേരണ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. കാരണം അത് ഞങ്ങൾ യാദൃശ്യമായിട്ട് അന്ന് അന്നൊരു ദിവസം ഞങ്ങളുടെ ഒരു ദിവസമായിരുന്നു മാർച്ച് ഫസ്റ്റ്. എന്റെ ഒരു സമയദോഷം അച്ഛന് ദൈവം വിധിച്ച സമയവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി, അവിടെ സംഭവിച്ചു, അത് സംഭവിച്ചു, സംഭവിക്കുന്നു സംഭവിച്ചു, അത് വിധി എന്ന് ഞാൻ പറയുള്ളൂ. അതല്ലാതെ ഇതിന്റെ പുറകിൽ എന്റെ പൊന്നു സുഹൃത്തെ ആത്മാർത്ഥമായിട്ട് ഞാൻ മരിച്ചു, എന്റെ അപ്പനവിനെ സൃഷ്ടിച്ച എന്നെ കാണപ്പെട്ട ദൈവങ്ങളുണ്ട്, അവരാണ് സത്യം. ഞാൻ അതിന്റെ പുറകിലൊന്നും ആരെ വലിച്ചയക്കുകയും വേണ്ട, ഇഴക്കണേ തന്നെ ഇഴക്കാം. ഈ അരച്ചിന്റെ പേര് പറയണോ? ഇതാ മറ്റേ ആർച്ച് ബിഷപ്പിന്റെ പേര് പറയും, ഞാൻ പറയാൻ വേണമെങ്കിൽ പറയണോ? എന്റെ പൊന്നി അതല്ല, ഞാൻ അതാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ തരുമോ? ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ പത്രക്കാരനായിട്ട് തന്നെയാണ്. ചേട്ടൻ പറയുന്നത് നല്ല മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഇത് അനുഭവിച്ച ഒരു മനുഷ്യനായിട്ട്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ എന്നോട് പറയാൻ ചേട്ടൻ ഉണ്ടോ എന്തെങ്കിലും ചേട്ടൻ പറയുന്നുള്ളൂ എന്ന് ഞാൻ നോക്കും. അത് എന്റെ ഒരു ജോലിയാണ്. പക്ഷെ ഞാൻ ഇല്ലാത്തത് പറയാനോ ചോദിക്കുന്നത്, ഞാൻ എനിക്ക് ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. അതെ 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 അതെ, ഞാൻ എന്റെ തെറ്റേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്നെ ഒരു പണിയാ, നിങ്ങൾക്ക് എന്തറിയുമോ, എന്റെ സത്യത്തിൽ പറഞ്ഞ നമ്മൾ തമ്മിൽ പേഴ്സണൽ കണ്ടിട്ടില്ല. ഇല്ല ഇല്ല, ഞാൻ ഫോണിൽ കൂടെ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നെ ആദ്യമായിട്ട് എന്റെ ശബ്ദം കേൾക്കുന്നു, ചേട്ടന്റെ ശബ്ദം ഞാൻ അറിയുന്നു. നിങ്ങൾ എന്നെ ജസ്റ്റ് ഒന്ന് കാണുക, എന്നെ മനസ്സിലാക്കുക, എന്റെ മനുഷ്യ രൂപത്തിൽ കാണുക, അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ചേട്ടൻ എവിടെ കാണാൻ വന്ന ഒന്ന് പറഞ്ഞു. എവിടെ കാണാന്ന് വെച്ചാൽ എനിക്ക് ഞാനിപ്പോ ഉള്ളത് മൂവാറ്റുപുഴയിലാ. ആ ഞാൻ കുറച്ച് തൃശ്ശൂരേക്ക് പോന്നു. ഞാൻ മരുമോണ്ടാണ്. ഞാനിങ്ങനെ ഒരു ചെയ്യാത്ത തെറ്റ് ഞാൻ അവിടുന്ന് മാറിയെന്ന് ഞാൻ എന്റെ മകളുടെ വീട്ടിലാണ്. അപ്പൊ ദൈവം എനിക്ക് ദൈവം സമയം ഒരുക്കാ. ഞാനിപ്പോ കുറച്ച് അകലെയാണ്. അപ്പൊ ഞാൻ എനിക്ക് ഇത് നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലും നമുക്ക് നേരി കാണാനുള്ള അവസരം ഒന്ന് വിളിക്കാമോ ഈ നമ്പറില്? എനിക്ക് എവിടെ വരെയും വന്ന് കാണില്ല. ഞാൻ പറഞ്ഞു, ഞാൻ മിക്കവാറും ഞാൻ ദിവസങ്ങളിൽ ഞാൻ നാളെ വിളിക്കാം. ഞാൻ നാളെ വിളിച്ചിട്ട് ഈ ദിവസങ്ങൾ ഞാൻ പറയാം. പിന്നെ ഒരു ഇതെന്ന് പറയുമ്പോ എനിക്ക് ആവർത്തിക്കാൻ പറ്റാത്ത ഒരു ചോദ്യത്തെ ഞാൻ ഖനിക്കിപ്പം ഞാൻ വെട്ടി വേർപെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്തറിയുമോ, ഇനി എന്നോട് ചോദിക്കാനുള്ള ചോദ്യം വേറെ പറയുമ്പോ, ഇതിന്റെ പുറകിൽ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളോട് ഒരു സ്നേഹിതൻ എന്നതിലേക്ക് പറയുന്നു. എന്റെ പൊന്ന സ്നേഹിതൻ ഒരു ആസൂത്രിതവുമല്ല, യാതൊരു കളങ്കവുമില്ല. ആ സാഹചര്യത്തില് എനിക്ക് ഞാൻ ഉണ്ടായ എന്റെ വീട്ടിൽ നിന്ന് പോയിട്ട് ഞാൻ നേരെ പോയി. അതല്ലാതെ എന്റെ മലയാളിക്കാരായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനായിട്ട് വൈരാഗ്യോ അച്ഛനെടുത്ത് പെട്ടിട്ട് നമ്മളിത് അച്ഛൻ നഷ്ടപ്പെടുത്തണമെന്നോ എനിക്ക് എന്ത് കിട്ടാത്തതിലൊക്കെ കൂടെ നിന്ന് ആത്മാർത്ഥമായിട്ട് അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ കൂടുതൽ ആത്മാർത്ഥയാണ് ഈ വേദനയിലേക്ക് കൂടി ചാടിച്ച് എന്ന് പോലും ഞാൻ ആളാണ്.
ആ കൂടുതലാത്മാവ്. ഞാൻ ഇന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പണി ചെയ്യാം, എന്റെ വീട്ടിലെത്ര ഞാൻ വരുമ്പോ ഞാൻ കാണിച്ചു തരാം. കുറെ നാളുകൾക്ക് മുമ്പ് എന്റെ വിഷമം പറഞ്ഞ ഒരു അവരുണ്ട്, അഭിക്ഷിപ്തന് മേത്തോടാൻ അധികാരമാർക്കും. ഇത് നിങ്ങൾ കാണുന്ന പ്രകാശവറുകളെ ഞാൻ എന്തൊക്കെ പ്രാക്ഷിത്വം ഇവിടെ ചെയ്താലും ദൈവത്തിന്റെ കോടതി, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ പള്ളിയിൽ ജോലി ചെയ്ത ഒരാളാണ്. ആ ആൾക്ക് ഞാൻ ഇവിടെ എന്തൊക്കെ പ്രാക്ഷിത്വം എനിക്ക് ഭൗതികമായിട്ട് ഈ ഭൂമിയിലുള്ള എല്ലാ പ്രാക്ഷിത്വം ചെയ്താലും എന്നെ കോടതി കുറെ നാളത്തേക്ക് എന്നെ വിധിച്ചാലും എനിക്ക് പരാതിയൊന്നും ഇല്ലാത്ത ഒരാളെ ഞാൻ ഇവിടെ അനുഭവിച്ചു പോകാൻ തയ്യാറുള്ള ആളാണ്. അത് വേറൊരാളെ എന്റെ കൂടെ കിടക്കേം വേണ്ട, ചെയ്യാത്ത തെറ്റും വേണ്ട, ഒരു തെറ്റ് കൂടെ കിടച്ചിട്ട് എനിക്ക് എന്ത് നേടാനാ? ഞാൻ എന്റെ തെറ്റ് ഞാൻ സഹിച്ചാൽ പോരെ അതില്, അല്ലെങ്കിൽ അവരെ പറഞ്ഞിട്ട് അവര് കാരണമാണെന്നെങ്കിലും പറഞ്ഞെങ്കിൽ എനിക്ക് കുറച്ച് അവരെയും കൂടി കുറിച്ച് സഹിക്കാറുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയില്ല, ഞാൻ സഹിക്കാൻ തയ്യാറാണ്. ഒന്ന്, രണ്ടാമത്തത് എന്റെ ദൈവത്തിന്റെ നീതി പീഠത്തിൽ തമ്പുരാന്റെ മുമ്പിലും ഞാൻ ഇത് അനുഭവിച്ചു കൊടുത്ത് തീർക്കേണ്ടവരും അതിനെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അതാണ്. എനിക്ക് സത്യം അതല്ലാതെ ഇതിലൊന്നും ഒരു വളഞ്ഞ വഴിയില്ല. ഇനി ഒരു ട്രാജഡിയും കോമഡിയും ഒന്നും ഇതിൽ വരുത്താനും പറ്റില്ല. വരുത്താനും ഉണ്ടെങ്കിലും എന്നെ വരുത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും എപ്പോഴും ഞാൻ വിളിക്കാന്ന് വിളിച്ചാലും ജസ്റ്റ് ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് നമുക്ക് സാഹചര്യം പറഞ്ഞു. എനിക്ക് ഞാനിപ്പോ ഒരു പേഴ്സൺ പെട്ടെന്ന് ഒരു ലുക്ക് ചെയ്തെടുക്കാൻ പറ്റും, കാരണം ഞാനിപ്പോ എല്ലാവരും ഒരു കുറ്റവാളിയും ചെമ്പാടിയാണ്. അപ്പൊ ഞാനെങ്കിലും ഇവരോടൊക്കെ ചോദിക്കാണ്ട് അവർ അണ്ടറിലാണ് ഇപ്പൊ പോണെ, എന്നെ ഒത്തിരി സഹായിച്ച്. ഞാൻ അകത്ത് കിടന്നപ്പോ എന്നെ പുറത്ത് കിടന്നവരും മാറ്റി ഈ കൂടപ്പുറപ്പുകളുണ്ട്. എന്റെ മക്കളും അത് ഓടി നടന്ന് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് കരഞ്ഞ കണ്ണുകൾ ആണെങ്കിൽ മനസ്സ് മറ്റുള്ളവർ മുമ്പ് വിളിച്ചുണ്ട്.